Hi students, ത്രികോണമിതി എന്ന പാഠഭാഗത്തിലെ രണ്ട് വീഡിയോകളും നമ്മൾ നേരത്തെ എടുത്ത് ക്ലാസ് ഇട്ടുണ്ടായിരുന്നു. എല്ലാവരും വീഡിയോ കണ്ട് നോട്ട് എഴുതി തയ്യാറാക്കിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇതിലെ അടുത്ത ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. നോക്കാം, ത്രികോണമിതി എന്നാൽ നമ്മൾ പറഞ്ഞു ത്രികോണത്തെ സംബന്ധിച്ച അളവുകളാണ്. ഇവിടെ ഒരു മട്ട ത്രികോണം വരയ്ക്കുകയാണ് നമ്മൾ. ഒരു മട്ട ത്രികോണം വരയ്ക്കുന്നു. ഈ മട്ട ത്രികോണത്തിലെ മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കോൺ 90 ഡിഗ്രി ആയിട്ടുള്ള കോണാണ് ത്രികോണമാണ് മട്ട ത്രികോണം. ത്രികോണം എബിസിയിൽ കോൺ ബി 90 ഡിഗ്രിയാണ്. മട്ട ത്രികോണത്തെ സംബന്ധിച്ചുള്ള വശങ്ങൾ നമുക്കറിയാം, പാദം, ലംബം, കർണം. 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്ന വശത്തിനാണ് നമ്മൾ എന്ത് പറയുക, കർണം എന്ന് പറയുക. ബാക്കി രണ്ട് വശങ്ങളിൽ ഒന്ന് പാദം, മറ്റേത് ലംബം. അതുപോലെ തന്നെ പൈതഗോറസ് സിദ്ധാന്തം നമുക്കറിയാം. നമ്മൾ ഇവിടെ മറ്റൊരു തരത്തിലാണ് ഈ മട്ട ത്രികോണത്തിന് പേര് നൽകാൻ ഉദ്ദേശിക്കുന്നത്. കോണുകളുമായി ബന്ധപ്പെട്ടാണ്. നോക്കാം, ഈ കോൺ എയുമായി ബന്ധപ്പെടുത്തി ഞാൻ ബി സി എ അതിൻ്റെ എതിർവശം എതിർവശം എന്ന് പറയും. കോൺ എയുമായി നോക്കുമ്പോൾ ഇത് സമീപവശം. അടുത്തത് 90 ഡിഗ്രിക്ക് എതിരെ കിടക്കുന്നതിന് മാറ്റമില്ല, കാരണം. നോക്കാം, കോൺ എയുമായി ബന്ധപ്പെടുത്തി ബി സി എന്നത് എതിർവശം, എ ബി എന്നത് സമീപവശം, എ സി എന്നത് കർണം. ഈ മൂന്ന് വശങ്ങളുടെ അംശബന്ധം പല വിധത്തിൽ നമുക്ക് അംശബന്ധം എടുക്കാം. അതിൽ ചില അംശബന്ധങ്ങളാണ് നമുക്ക് 10-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തേത് നോക്കാം, സമീപവശം സമീപവശം ബൈ കർണം. അടുത്തത് സോറി ആദ്യം നമുക്ക് നോക്കാം എതിർവശം ബൈ കർണം. ഒന്നാമത്തേത്. അടുത്തത് എതിർവശം ബൈ സമീപവശം. എതിർവശം ബൈ സമീപവശം. മറ്റു അംശബന്ധങ്ങളും ഉണ്ട്, കർണം ബൈ എതിർവശം, കർണം ബൈ സമീപവശം, സമീപവശം. ഇങ്ങനെ 6 വ്യത്യസ്ത രീതികളിൽ നമുക്കിതിൻ്റെ വശങ്ങളുടെ അംശബന്ധം കാണാം. നമുക്ക് ഈ മൂന്ന് അംശബന്ധത്തെ കുറിച്ചാണ് 10-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ഈ ഓരോരോ അംശബന്ധത്തിന് ഓരോരോ പേരുകളാണ് കൊടുക്കാറുള്ളത്. ഈ എതിർവശം ബൈ കർണം എന്ന അംശബന്ധത്തെ നാം സൈൻ SIN എന്നതാണ് നാം സൂചിപ്പിക്കുന്നത്. സമീപവശം ബൈ കർണത്തെ നാം കോസ്, ശരിക്കും കോസ് സൈൻ ആണ് ശരിക്കും മുഴുവൻ പേര്, അതിനെ കോസ് എന്ന് നമ്മൾ ചുരുക്കിയായിരുന്നു. അടുത്ത എതിർവശം ബൈ സമീപവശം ടാൻജന്റ്, അതിനെ ടാൻ എന്നാണ് നാം സൂചിപ്പിക്കുന്നത്. അപ്പൊ എതിർവശം ബൈ കർണമാണ് സൈൻ, സമീപവശം ബൈ കർണമാണ് കോസ്, എതിർവശം ബൈ സമീപവശമാണ് ടാൻ. അടുത്തത് നമുക്ക് നോക്കാം, ഈ മട്ട ത്രികോണത്തിലെപ്പോഴേ നാം എ ബി സി എന്ന പേര് കൊടുക്കുന്നു. ഇവിടെ എയുമായി ബന്ധപ്പെട്ട് ബി സി ആണ് എതിർവശം, എ ബി ആണ് സമീപവശം, എ സി ആണ് കർണം. അപ്പോ സൈൻ എ എന്നാൽ എയുമായി ബന്ധപ്പെട്ട് സൈൻ എ എന്നാൽ എതിർവശം, എയുടെ എതിർവശം ബൈ കർണം. എയുടെ എതിർവശം ഏതാണ്? ബി സി. കർണം ഏതാണ്? എ സി. അടുത്തത് കോസ് എ. കോസ് എന്നാൽ നമുക്കറിയാം സമീപവശം ബൈ കർണം. എയുടെ സമീപവശമാണ് എ ബി, കർണമാണ് എ സി. അടുത്തത് ടാൻ എ. എയുടെ എതിർവശം ബൈ
സമീപവശം. എയുടെ എതിർവശം ബി സി ബൈ സമീപവശം എ ബി. ഇതേ മട്ടത്രികോണത്തിൽ നാം ഇനി സിയുമായി ബന്ധപ്പെടുത്തിയാണ് വശങ്ങൾക്ക് പേര് നൽകുന്നതെങ്കിൽ സിയുടെ എതിർവശമാണ് എ ബി, കോൺ സിയുടെ സമീപവശമാണ് ബി സി, കർണമാണ് എ സി. അപ്പോ സൈൻ സി സിയുമായി ബന്ധപ്പെടുത്തി എഴുതുമ്പോൾ സൈൻ സി സിയുടെ എതിർവശം ബൈ കർണം. സിയുടെ എതിർവശമാണ് എ ബി, എ ബി ബൈ എ സി. ഇനി കോസ് സി എന്നാൽ സമീപവശം ബൈ കർണം. സിയുടെ സമീപവശം ബി സി ബൈ എ സി. ടാൻ സി എന്നാൽ എതിർവശം ബൈ സമീപവശം. എയുടെ സോറി സിയുടെ എതിർവശമാണ് എ ബി, സമീപവശമാണ് ബി സി. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റൊരു ത്രികോണം ഞാൻ ഇവിടെ തരുന്നുണ്ട്, നോക്കാം. ഇവിടെ പി ക്യു ആർ ആണ് ത്രികോണം, ഇതിലെ കോൺ ക്യൂ ആണ് 90 ഡിഗ്രി. നിങ്ങൾ എന്തൊക്കെ കണ്ടെത്തണം? സൈൻ പി, കോസ് പി, ടാൻ പി, അതുപോലെ തന്നെ സൈൻ ആർ, കോസ് ആർ, ടാൻ ആർ എന്നിവ കാണണം. ഹോംവർക്കാണ്, ചെയ്യണം. എല്ലാം എഴുതിയെടുക്കണം, ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം. ശരി, എങ്കിൽ നമ്മൾ നോക്കാം. ഞാനൊരു മട്ട ത്രികോണം വരയ്ക്കുകയാണ്. ഇതിലെ കോണുകൾ 30, 60, 90 ഡിഗ്രിയാണ്. 30, 60, 90 ഡിഗ്രിയാണ്. നാം പഠിച്ചിട്ടുണ്ട് 30, 60, 90 ഡിഗ്രിയാണ് ഒരു മട്ടത്രികോണത്തിലെ കോണുകളുടെ കോണുകളെങ്കിൽ അവയ്ക്കെതിരെ കിടക്കുന്ന വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:√3:2 ആണ്. ഇവിടെ ആയതുകൊണ്ട് 30 കിടക്കുന്ന വശം 1, 60 കിടക്കുന്ന വശം √3, 90 കിടക്കുന്ന വശം 2. അത് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സൈൻ 30 വില എന്താണ്? സൈൻ 30 എന്നാൽ നമുക്കറിയാം, സൈൻ എന്നാൽ എതിർവശം ബൈ കർണം. ഇപ്പൊ സൈൻ 30 വില 30 കിടക്കുന്നത് 1/2. അതുപോലെ തന്നെ കോസ് 30 സമം സമീപവശം ബൈ കർണം. സമീപവശം 30 സമീപവശമാണ് √3. 30 സമീപ കിടക്കുന്നത് കർണം 2. അതുപോലെ ടാൻ 30, ടാൻ 30 എന്നാൽ എതിർവശം ബൈ സമീപവശം. 30 എതിർവശം 1, സമീപവശം √3. അതുപോലെ തന്നെ സൈൻ സൈൻ 60, സൈൻ 60 ഇതേപോലെ തന്നെ സൈൻ 60 എന്നാൽ സൈൻ എന്നാൽ എതിർവശം ബൈ കർണം. 60 എതിർവശം √3, കർണം 2. അതുപോലെ തന്നെ കോസ് 60 സമീപവശം ബൈ കർണം. 60 സമീപവശമാണ് 1, കർണം 2. ഇനി ടാൻ 60, 60 എതിർവശം ബൈ സമീപവശം √3/1. അപ്പൊ നമ്മളിവിടുന്ന് സൈൻ 30, കോസ് 30, ടാൻ 30, സൈൻ 60, കോസ് 60, ടാൻ 60 എന്നീ വിലകൾ കണ്ടെത്തി. ഇതുപോലെ തന്നെ നാം മറ്റൊരംശബന്ധം നാം പഠിച്ചിട്ടുണ്ട്, നോക്കാം. 45, 45, 90 ആണെങ്കിൽ
അവയ്ക്കെതിരെ കിടക്കുന്ന വശങ്ങൾ തമ്മിലുള്ള അംശബന്ധം 1:1√2 ആണെന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് സൈൻ 45 വില കാണാം. സൈൻ 45, സൈൻ എന്നാൽ എതിർവശം വൈകർണം. 45 എതിർവശം 1 വൈകർണം √2. കോസ് 45 ഇതുപോലെ സമീപവശം വൈകർണം. 45 സമീപവശം 1 ബൈ റൂട്ട് 2. ഇനി ടാൻ 45 സമം എതിർവശം ബൈ സമീപവശം സമം 45 എതിർവശം 1 സമീപവശം 1 ബൈ 1 1. ഇപ്പൊ നമ്മൾ ചില പ്രത്യേക വിലകൾ സൈൻ കോസ് ടാൻ ഇവയുടെ പ്രത്യേക വിലകൾ നാം കണ്ടെത്തി. നാം കണ്ടെത്തിയ വിലകൾ എങ്ങനെയാണ്? സൈൻ 30 വില 1/2, കോസ് 30 വില √3/2, ടാൻ 30 വില 1/√3, അതുപോലെ തന്നെ സൈൻ 60 വില √3/2, കോസ് 60 വില 1/2, ടാൻ 60 വില √3. സൈൻ 45 1/√2, കോസ് 45 1/√2, ടാൻ 45 1. ഈ ചില പ്രത്യേക വിലകൾ നാം ഈ അംശബന്ധം ഉപയോഗിച്ച് കണ്ടെത്തുകയുണ്ടായി. നോക്കാം, ഈ പട്ടികയിൽ നിന്ന്, ഈ എഴുതിയ കാര്യങ്ങളിൽ നിന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. സൈൻ 30 വില 1/2, കോസ് 60 വില 1/2. ഇതിൽ നിന്ന് നാം എന്താ മനസ്സിലാക്കുന്നത്? സൈൻ 30 എന്നത് കോസ് 60 തുല്യമാണ്. അതുപോലെ തന്നെ കോസ് 30 എന്നത് സൈൻ 60 തുല്യമാണ്. ഇവിടെ 2√3/2. അതുപോലെ തന്നെ സൈൻ 45 എന്നത് കോസ് 45 തുല്യമാണ്. ഈ പ്രത്യേക വിലകളിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. 30, 60, 45 ഈ വിലകൾ മാത്രമല്ല തുല്യം. നോക്കാം, 30+60 90 ഇവിടെയും 30+60 90 45+45 90 അതായത് കൂട്ടിയാൽ 90 പൂരകമാകുന്ന സൈൻ കോസ് വിലകൾ തുല്യമാണ്. തുക 90 സൈൻ കോസ് വിലകൾ തുല്യമാണ്. അതായത് സൈൻ 40 എന്നാൽ കോസ് 50 തുല്യമാണ്. സൈൻ 50 എന്നാൽ കോസ് 40 തുല്യമാണ്. സൈൻ 20 എന്നാൽ കോസ് 70 തുല്യമാണ്. സൈൻ 10 എന്നാൽ കോസ് 80 തുല്യമാണ്. സൈൻ 25 എന്നത് കോസ് 65 തുല്യമാണ്. സൈൻ 75 എന്നത് കോസ് 15 തുല്യമാണ്. നോക്കാം, സൈൻ 35 എന്നത് കോസ് 55 തുല്യമാണ്. നോക്കാം, ഇവിടെ എല്ലാം കൂട്ടിയാൽ 90 വിലകൾ തുല്യമാണ്. സൈൻ കോസ് വിലകൾ തുല്യമാണ്. രണ്ട് വാല്യൂസ് ഈക്വൽ ആകുന്നു. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റും സൈൻ എ ഈക്വൽ ടു കോസ് എ. രണ്ടും ഒരേ ആംഗിൾ വരുമ്പോഴേ എ ഈക്വൽ ടു 45, സൈൻ 45 കോസ് 45 തുല്യം. സൈൻ എ ഈക്വൽ ടു കോസ് എ ആകുന്നത് എ ഈക്വൽ ടു A=45 ആകുമ്പോഴാണ്. സൈൻ എ ഈക്വൽ ടു കോസ് എ ആകുന്നത് A=45 ആകുമ്പോഴാണ്. അപ്പൊ ശ്രദ്ധിക്കുക, കൂട്ടിയാൽ 90 വിലകൾ സൈൻ കോസ് വിലകൾ തുല്യമാണ്.
നോക്കാം ഇതിൻ്റെ പ്രയോഗങ്ങൾ എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു ത്രികോണത്തിൻ്റെ ഒരു കോൺ 40 ഡിഗ്രിയാണ്, രണ്ട് വശങ്ങൾ 6-8 വീതമാണ്. ഈ ത്രികോണത്തിൻ്റെ ഉയരം കണക്കാക്കണം. ഉയരം എന്ന് പറഞ്ഞാൽ എതിർ ചീർച്ചത്തിൽ നിന്ന് വരയ്ക്കുന്ന ലംബ. അതുപോലെ തന്നെ ഇതിൻ്റെ പരപ്പളവ് കണക്കാക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് നാം കാണേണ്ടത്. ത്രികോണത്തിൻ്റെ ഉയരം അതായത് ഉന്നതി കണക്കാക്കാനായി എതിർ ചീർച്ചത്തിൽ നിന്ന് ഒരു ലംബം വരയ്ക്കുന്നു. എ ഡി ആണ് ലംബം. എ ഡി ലംബം ബി സി. ഇനി ത്രികോണം എ ബി ഡി പരിഗണിക്കുക. ത്രികോണം എ ബി ഡി പരിഗണിക്കുക. ത്രികോണം എ ബി ഡിയിൽ നോക്കാം, നമുക്ക് 40-ന്റെ എതിർവശമാണ് കാണേണ്ടത്. 40-ന്റെ എതിർവശമാണ് കാണേണ്ടത്. നോക്കാം 40-ന്റെ എതിർവശം എത്രയാണ്? എച്ച്. നമുക്കിവിടെ ഈ ത്രികോണത്തിലെ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അതായത് കർണം തന്നിട്ടുണ്ട്. 40-ന്റെ എതിർവശമാണ് കാണേണ്ടത്. അപ്പോൾ സൈൻ 40 ഈക്വൽ ടു ഉയരം എതിർവശം, എതിർവശം എച്ച് ബൈ കർണം. എച്ച് കണക്കാക്കാൻ 8-നെ ഇങ്ങോട്ട് ഗുണിച്ചാൽ 8 × sin 40 h × sin 40 എത്രയാണ്? h × 8 × sin 40 sin 40 എന്നാൽ നമ്മുടെ പാഠപുസ്തകത്തിന്റെ പിന്നാലെ ചിലകൾ വിലകൾ തന്നിട്ടുണ്ട്. sin 40 0.64 ഗുണിച്ചാൽ 4×8 = 32, 3×8 = 48, 3×51 = 2 നീക്കി കുത്തിട്ടു. അപ്പൊ എച്ച് പറയണത് 5.12 ആണ്. ഇനി ഇതിൻ്റെ പരപ്പളവ്, 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 ത്രികോണത്തിൻ്റെ പരപ്പളവ് അറിയാം. അര ബി എച്ച് അര ഇൻറ്റു ഒരു വശം 6 × ആ വശത്തേക്കുള്ള ഉന്നതി. ഉന്നതി എന്താണ്? 5.12. 2 കൊണ്ട് ഇവിടെ കെട്ടി 3. ഉത്തരം 3×2 = 3, 3×3 = 3, 5×5 = 5 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ത്രികോണത്തിൻ്റെ പരപ്പളവ്. അടുത്ത നമുക്ക് നോക്കാം മറ്റൊരു ത്രികോണം പരിഗണിക്കാം. ഇവിടെ 50 ഡിഗ്രിയാണ്. ഇവിടെ 8, ഇവിടെ 10. ത്രികോണത്തിന് നാം പേര് കൊടുക്കുന്നു എ ബി സി. ഇവിടെ നമുക്ക് അതിൻ്റെ ഉന്നതി കാണണം, പരപ്പളവ് കാണണം, പരപ്പളവ് കാണണം. നോക്കാം ഇതിലും അതുപോലെ തന്നെ സൈൻ 50 ഡിഗ്രിയുടെ എതിരെയാണ്, അതുകൊണ്ട് സൈൻ 50 കാണണം. സൈൻ 50 ഈക്വൽ ടു ഇതിൻ്റെ എതിർവശം എച്ച് ബൈ കർണം 10. നമ്മൾ പരിഗണിക്കുന്ന ത്രികോണം, ത്രികോണം എ ബി ഡി ആണ് നാം പരിഗണിക്കുന്നത്. ത്രികോണം എ ബി ഡിയിൽ സൈൻ 50 = അതിൻ്റെ എതിർവശം ബൈ കർണം h/10. അപ്പൊ h = 10 × sin 50. സൈൻ 50-ന്റെ വില 0.7660. അതായത് h = 10 × 0.766 അതായത് 7.66. ഇനി ഇതിൻ്റെ പരപ്പളവ്, പരപ്പളവ് എന്നത് ശ്രദ്ധിക്കണം അര ബി എച്ച് ഈക്വൽ ടു അര ഇൻറ്റു പാദം 8 × എച്ച് എന്നത് എന്താണ് കിട്ടിയത്? എച്ച് എന്താ കിട്ടിയത്? എച്ച് കിട്ടിയത്, എച്ച് എന്താ നമുക്ക് കിട്ടിയത്? 10 × sin 50. അതായത് 10 × sin 50. അപ്പൊ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് അര ഇൻറ്റു ഈ പാദം തന്നിരിക്കുന്ന, കണ്ടോ നമ്മൾ പ്രത്യേകം നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, ഒരു ത്രികോണത്തിന്റെ രണ്ട് വശങ്ങളും ഇടയ്ക്കുള്ള കോണും തന്നാൽ ത്രികോണത്തിന്റെ പരപ്പളവ് സമം അര ഇൻറ്റു
തന്നിരിക്കുന്ന രണ്ട് വശങ്ങൾ 8 × 10 × സൈൻ അടക്കുള്ള ആംഗിൾ ചെയ്താൽ മതി. 2 × 10 വെട്ടി 4, ഉത്തരം 40 × 0.766 ചെയ്താൽ ഉത്തരം കിട്ടും. എങ്ങനെയെങ്കിൽ ഇവിടെ ഹോംവർക്ക് എഴുതിയിടുന്നുണ്ട്. ദാ ത്രികോണം, ത്രികോണം എ ബി സിയിൽ ഇവിടെ 45 ഡിഗ്രിയാണ്, ഇവിടെ 8 ആണ്, 12 ആണ്. ഇതിൻ്റെ ഉന്നതി കാണുക, പരപ്പളവ് കാണുക. അതുപോലെ മറ്റൊരു ത്രികോണം തരുന്നു. ത്രികോണം എ ബി സിയിൽ കോൺ ഇവിടെ 8, ഇവിടെ 12, ഇവിടെ 65. ഉന്നതി കാണുക, പരപ്പളവ് കാണുക. അടുത്ത ത്രികോണം എഴുതുക. ത്രികോണം എ ബി സിയിൽ ഇവിടെ 6, ഇവിടെ 10, 40 ഡിഗ്രി. ഉയരം കാണുക, പരപ്പളവ് കാണുക. നോക്കാം ത്രികോണം എ ബി സിയിൽ. എന്ത് വേണമെങ്കിൽ പേര് കൊടുക്കാം, എ ബി സി കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. 7, 9, ഇവിടെ 52. ഇത്രയും ക്വസ്റ്റ്യനുകൾ ചെയ്യുക. ഇത്തരത്തിൽ നാം നോക്കാം, ഇതൊരു സാമാന്തരികമാണ്. സാമാന്തരികത്തിന്റെ വശം 6, 8, ഇവിടെ 40. സാമാന്തരികത്തിന് പേര് പി ക്യു ആർ എസ് എന്നാണ്. ഉയരം കണക്കാക്കണം, ഇതിന്റെ പരപ്പളവ് കാണണം. ഇതാണ് ഇതിന്റെ ഉയരം h. സൈൻ 40 വെച്ച് നമുക്ക് കണക്കാക്കാം. ഇതിന്റെ ഉയരം h എന്നത് ഈ വശം 6 × sin 40. ഇതിന്റെ പരപ്പളവ്, സാമാന്തരികത്തിന്റെ പരപ്പളവ് നമുക്കറിയാം, ബി എച്ച്. ബി എന്നത് 8, താഴെ തന്നിരിക്കുന്ന വശം 8, ഇൻറ്റു ഉയരം 6 × sin 40. വിലയിട്ട് കൊടുത്ത് പരപ്പളവ് കണക്കാക്കാം. അടുത്ത സാമാന്തരികം ഇവിടെ 50 ഡിഗ്രി, ഇവിടെ 8, ഇവിടെ 9. ഇതിന് പേര് പി ക്യു ആർ എസ്. ഇതിൻ്റെ ഉയരം എന്നത് 8 × sin 50. ഇതിൻ്റെ വിലകൾ നോക്കി, സൈൻ വാല്യൂ നോക്കി അറിയാം കേട്ടോ. ഇതിൻ്റെ ഈ ഒരു വശം × sin 50. ഇതിൻ്റെ പരപ്പളവ്, ഏരിയ, പരപ്പളവ് സമം ബി എച്ച് ആണ്. 9 × 8 × sin 50. സൈൻ 50 വലിയിട്ട് കൊടുത്ത് കണക്ക് ചെയ്യാം. നോക്കാം ഹോംവർക്കായി എഴുതാൻ നമുക്ക്. ദാ കെ എൽ എം എൻ 42, ഇവിടെ 8, ഇവിടെ 7. ഇതിൻ്റെ ഉയരം കണക്കാക്കുക, പരപ്പളവ് കാണുക. നോക്കാം പി ക്യു ആർ എസ് വശം 10, 12, ഉയരം കാണുക, പരപ്പളവ് കാണുക. ഇതൊക്കെ ഹോംവർക്കാണ്, എഴുതി ചെയ്യണം. എങ്കിൽ നമുക്ക് ഈ ത്രികോണങ്ങൾ ഇപ്പം നമ്മൾ വരച്ചതൊക്കെ നോക്കാം, ന്യൂനകോണുകളാണ്. ഇനി ഇത്തരം നോക്കാം. കുറച്ച് കണക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്.
വീഡിയോ എല്ലാവരും കാണണം ഒരു പ്രാവശ്യം കണ്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കണം നോട്ട്ബുക്കിൽ എല്ലാവരും എഴുതണം കുറച്ച് പേര് മാത്രമാണ് നോട്ടിലെ കാര്യങ്ങളൊക്കെ എഴുതുന്നത് ഞാൻ എല്ലാവരെയും നോട്ടൊക്കെ കാണുന്നുണ്ട് എഴുതി അയക്കണം അയക്കുന്ന ആളുകൾക്ക് മാത്രമേ ഞാൻ ഇവിടെ മാർക്ക് ഇടുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും എഴുതി അയക്കണം കുറച്ച് പേര് വളരെ കുറച്ച് ആൾക്കാരെ സ്നേഹ അതുപോലെ തന്നെ മായ തുടങ്ങിയിട്ടുള്ള അപർണ തുടങ്ങിയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ വീഡിയോ ഒക്കെ ഇതിൻ്റെയൊക്കെ നോട്ടുകളൊക്കെ വർക്ക്ഷീറ്റുകളൊക്കെ കണ്ട് ഞാൻ അയക്കുന്നത് കാണുന്നത് നിരന്തരം അപ്പോൾ ബാക്കി എല്ലാവരും നോട്ടുകളൊക്കെ എല്ലാവരും വീഡിയോ കാണണം നോട്ട് എഴുതി എടുക്കണം അയക്കണം ഓക്കെ താങ്ക് യു വീണ്ടും ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം.